കണ്ണൂർ വിമാനത്താവള പ്രദേശത്ത് നിന്ന് മഴവെള്ളം കുത്തിയൊഴുകി വീടുകൾക്കും കടകൾക്കും നാശനഷ്ടമുണ്ടാകുന്നത് പതിവായതോടെ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും പ്രദേശവാസികളും കിയാൽ MDയെ കണ്ടു. ഡിസംബർ മാസത്തോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് MD അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവള പ്രദേശത്ത് നിന്ന് മഴവെള്ളം കുത്തിയൊഴുകി വീടുകൾക്കും കടകൾക്കും നാശനഷ്ടമുണ്ടാകുന്നത് പതിവായതോടെയാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും കിയാൽ MD സി ദിനേശ് കുമാറിനെ കണ്ടത്. പ്രശ്നങ്ങൾ MDയെ ധരിപ്പിച്ചു. ഡിസംബർ മാസത്തോടെ ജനവാസ കേന്ദ്രത്തിലേക്ക് മഴവെള്ളം ഒഴുകുന്നത് തടയുന്നതിന് ശാശ്വത പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായി ഇവർ പറയുന്നു. നല്ല മഴയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കല്ലേരിക്കര പ്രദേശത്ത് എയർപോർട്ടിലുള്ള വെള്ളം ഒഴുകി വന്ന് 5-6 വീടുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ട് ചെളിവെള്ളം കീറി വീട് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം വരുന്ന ആണുള്ളത്. ആ ചെളികളെല്ലാം ഇപ്പോൾ തന്നെ വൃത്തിയാക്കാം എന്ന് MD പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ മാസത്തോടു കൂടിയിട്ട് മഴ നിൽക്കുന്ന ആ സമയത്തോടുകൂടി ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരും എന്ന് MD ഇപ്പോൾ ഇവിടെ തീരുമാനമായിട്ടുണ്ട്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞുണ്ടായ ശക്തമായ മഴയിലാണ് കല്ലേരിക്കരയിലെ വീടുകളിലും സമീപത്തെ വർക്ക്ഷോപ്പിലും കടയിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായത്. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്ന ഭാഗത്തുകൂടിയാണ് വീണ്ടും വീടുകളിലേക്ക് വെള്ളമെത്തിയത്. മട്ടന്നൂർ നഗരസഭ ചെയർമാൻ N ഷാജിദ്, പ്രദേശവാസികളായ ബിജു, രാജീവൻ എന്നിവരുൾപ്പെടുന്ന സംഘമാണ് കിയാൽ MDയെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.